അവസാനമില്ലാത്തൊരു കേസ് കഴിഞ്ഞ ഏഴ് വർഷമായി യാതൊരു തീരുമാനവുമാകാതെ ഒരു കേസ് സിനിമയെ വെല്ലുന്ന രീതിയിൽ മുന്നോട്ടു പോവുകയാണിത് നടിയായിട്ടുള്ള അതിജീവിത ഇന്നും കോടതി വരാന്തകളിൽ ഇതിനു വേണ്ടി കയറിയിറങ്ങുന്നുണ്ട് ഒരു നീതിക്ക് വേണ്ടിയുള്ള നിര നിയമ പോരാട്ടം നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ സത്യാവസ്ഥ എന്താണെന്നും ഇന്നും ഒരു പുകമറ മാത്രം പ്രതിയാണെന്ന് ആരോപിക്കുന്ന നടൻ ഇന്നും സമൂഹത്തിൽ തന്നെയുണ്ട് എന്താണ് നമ്മുടെ നിയമവ്യവസ്ഥ ഇങ്ങനെ പ്രഗത്ഭരായ വ്യക്തികളുടെ ജീവിതത്തിലെ അവസ്ഥയാണിത് അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിന് എന്ത് വിലയാണുള്ളത് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പരിശോധന എന്ന പേരിൽ കണ്ടത് മൂന്ന് കോടതികളാണ് ഒരു സ്ത്രീയുടെ അഭിമാനത്തെ വീണ്ടും വീണ്ടും വെട്ടിക്കീറുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായാൽ അവൾ അനുഭവിക്കുന്ന വേദന പിച്ച് ചീന്തപ്പെട്ടവന്മാരിൽ നിന്നുള്ളതിനേക്കാളും കൂടുതൽ സമൂഹത്തിൽ നിന്നും ഇതുപോലുള്ള കോടതികളിൽ നിന്നുമാണ് തികച്ചും നിയമവിരുദ്ധമായ ഒന്നാണ് ഈ മൂന്ന് കോടതികളിലും നടക്കുന്നത് എനിക്ക് തോന്നുന്ന ബലമായ ഒരു സംശയം ഈ പറയുന്ന മെമ്മറി കാർഡ് ചോർന്നിട്ടുണ്ടോ എന്നു എന്നുള്ളതാണ് കാരണം പരിശോധന നടത്തിയത് പലതും സാധാരണ മൊബൈൽ ഫോണുകളിൽ ഒക്കെയാണ് അതും രാത്രി സമയങ്ങളിൽ ശരിയായ ഉദ്ദേശത്തിലല്ല ഇപ്പോൾ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പൗരൻ നിയമത്തിലും കോടതിയിലുമാണ് വിശ്വസിക്കുന്നത് ആ കോടതികളാണ് നിയമവിരുദ്ധത കാണിച്ചു കൊണ്ടിരിക്കുന്നത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ആദ്യം ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത് അന്ന് അത് നടത്തിയത് റീന റിയാസ് എന്ന മജിസ്ട്രേറ്റ് ആയിരുന്നു രണ്ടാമത് ഇത് പരിശോധിക്കുന്നത് ജില്ലാ സെഷൻ കോടതിയിലാണ് അത് പരിശോധിക്കുന്നത് സെഷൻ കോടതിയിലെ ബെഞ്ച് ക്ലാർക്കാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോടതി പ്രവർത്തിക്കാത്ത സമയങ്ങളിലാണ് ഈ രണ്ട് കോടതികളും മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുള്ളത് അതും രാത്രി സമയങ്ങളിൽ ഇവിടെ ഒരു വിചാര നടക്കുന്ന കേസ് അതും കോടതിയിൽ അതിസുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന രേഖകളും തെളിവടങ്ങിയ ദൃശ്യങ്ങളും മറ്റുള്ളവർ കാണുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് അതിജീവിത പുതിയ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഹാഷ് വാല്യൂ വ്യത്യാസം വന്നു എന്നതാണ് നിലവിലെ കേസ് ഇവിടെ ഒരു തരത്തിൽ ഈ കേസ് വളരെ പഴകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കേസ് തീർപ്പാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വൈകുന്നത് ഇവിടെ സംഭവിക്കുന്നത് കേസ് നീട്ടുകയാണ് കേസിനുള്ളിൽ കേസുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് അല്ല അല്ലാത്തതുമായി ബന്ധപ്പെട്ടതുമായി പല കേസുകൾ ഇതിനുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടി ഇവിടെ കേസ് കൊടുക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നടൻ മറ്റൊരു കേസ് കൊടുക്കുന്നു വീണ്ടും നടി മറ്റൊരു കേസ് കൊടുക്കുന്നു നടൻ വീണ്ടും പ്രതിരോധിച്ചുകൊണ്ട് വീണ്ടും കേസ് കൊടുക്കുന്നു ഇതാണ് ശരിക്കും പറഞ്ഞാൽ കേസിനുള്ളിൽ കേസുകൾ ആണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ദാ വീണ്ടും മറ്റൊരു കേസ് എന്തുകൊണ്ട് ഈ കേസ് കേസിന് അവസാനം വരുത്താൻ നിയമപീഡത്തിന് കഴിയുന്നില്ല എന്തുകൊണ്ട് കേസിന്മേ കേസുകൾ ഇതിനുള്ളിൽ ഉണ്ടാകുന്നു ഇതെല്ലാം ഒരു സാധാരണ പൗരൻ്റെ ചോദ്യങ്ങളാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇവിടെ കോടതിയുടെ ഇരുന്ന ഒരു മെമ്മറി കാർഡാണ് പുറത്തു പോയിരിക്കുന്നത് ഇതിപ്പോ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് കോടതിയാണോ ചെയ്യുന്നത് കോടതിക്ക് ഇതിൽ നല്ല രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് വീഴ്ച എന്നല്ല നിയമവിരുദ്ധത തന്നെയാണ് കോടതിയിൽ നിന്നും സംഭവിച്ചിരിക്കുന്നത് മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു വസ്തുത ഇതിൽ നിലനിൽക്കുന്നുണ്ട് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് മുൻപോട്ട് പോകാതിരിക്കുന്നത് ജനം മടുത്തു യഥാർത്ഥത്തിൽ സ്ത്രീ എന്ന നിലയിൽ ഈ കേസിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീതി അതിജീവിതയ്ക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ അനിശ്ചിതമായി പോകുന്ന ഈ ഒരു കേസ് ഉടൻ അവസാനിപ്പിക്കുക തന്നെയാണ് വേണ്ടത് ഇതിലും വലിയ കേസുകൾ എത്ര പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട് കോടതി പിന്നെ ഇതിന് മാത്രം എന്താണ് ഏഴും എട്ടും എടുക്കുന്നത് കോടതി അവസാനമാക്കുക എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇതുപോലുള്ള കേസുകൾ ചോദ്യചിഹ്നം നിർത്തുന്നത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ടോ സുപ്രീം കോടതി വരെ വേഗം അവസാനിപ്പിക്കാൻ പറയുന്ന ഒരു കേസ് നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് ഒരു സ്ത്രീയുടെ മാനത്തെയാണ് വീണ്ടും വീണ്ടും ഈ മജിസ്ട്രേറ്റുകളും അതുപോലെ ഈ കോടതികളും വലിച്ചു കീറുന്നത് ഇതിനൊരു തീരുമാനം ബഹുമാനപ്പെട്ട കോടതി അടിയന്തരമായിട്ട് എടുക്കേണ്ടത് ആവശ്യം തന്നെയാണ് സാധാരണ ജനത എന്നും എപ്പോഴും കോടതിയിൽ തന്നെയാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്